ഹായ്. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം കുറച്ചൊരു ആശ്വാസമുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സാധനം കാണാം, അതിനെ കുറിച്ച് പറയാന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ അതിന് വേണ്ടി കുറെ പേര് സജഷൻസ് തന്നിരുന്നു. അങ്ങനെ ഞാൻ ഒരു സീരീസ് കാണാനും തുടങ്ങി. അതിങ്ങനെ നല്ല ഇഷ്ടപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പാതാളോക് വരുന്നത് ആമസോൺ പ്രൈമില്. അപ്പോൾ അത് വന്നു അതിനെ പറ്റി നല്ല ഒപ്പീനിയൻസൊക്കെ വരണ കണ്ടു. പക്ഷേ ഇനിയോ ഒരു ഡാർക്ക് സാധനം തന്നെ കാണാനുള്ള ഒരു മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞിട്ട് അടുത്ത് കാണാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഞങ്ങളുടെ ഈ ഇൻറ്റു ദ ബിഞ്ചിൻ്റെ പ്രൊഡ്യൂസർക്ക് പാതാളോക് തന്നെ കാണണം, പാതാളോക് തന്നെ കാണുന്നുണ്ട് വല്ലാണ്ട് വെറുപ്പിച്ചത്. പിന്നെ അങ്ങനെ ഭയങ്കര നിർബന്ധം പിടിച്ചു, നല്ലതാവുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് പാതാളോക് കാണാൻ തുടങ്ങുന്നത്. അങ്ങനെ ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് കാണാൻ തുടങ്ങി. പിന്നെ രണ്ട് ദിവസം കൊണ്ട് നല്ല ത്രില്ലടിച്ച് കട്ട സെറ്റായിട്ട് കണ്ടിരുന്ന പാതാളോകിനെ കുറിച്ചിട്ട് പറയാം. സോ ദിസ് ഇസ് അനാകീർത്തി, വെൽക്കം ടു ഇൻടു ദ ബിഞ്ച്. സോ പാതാളോക്, പാതാളോക് എന്ന് പറഞ്ഞാൽ ശരിക്കും പാതാളോക് ഭയങ്കര ഡെയറിംഗ് ആയിട്ടുള്ള ഒരു സീരീസാണ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു ഇന്ത്യയുടെ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനത്തെ ഒരു സീരീസ് ഇറക്കുക, കറക്റ്റായിട്ട് ഇന്ത്യയിൽ എന്താണ് നടക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു സീരീസ് ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡെയറിംഗ് ആണ്, ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പം നടക്കുന്ന പൊളിറ്റിക്കൽ സെനാരിയോ ആയാലും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ സിറ്റുവേഷൻസൊക്കെ ആയാലും അതിനെ വളരെ അങ്ങനെ ഒരുപാട് മറച്ചുവെക്കലൊന്നും ഇല്ലാതെയാണ് ഈ സീരീസിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ഇപ്പം മതവികാരം വ്രണപ്പെടുത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സീരീസിനെതിരെ കേസ് കൊടുക്കല്, പിന്നെ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന പോലെ സീരീസ് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ആവശ്യങ്ങളായിട്ട് വരുന്നുണ്ട്. പാതാളോക് ആമസോൺ പ്രൈമിലെ ഈ മെയിലാണ് വരുന്നത്. അപ്പം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനുഷ്ക ശർമ്മയുടെ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള ക്ലീൻ സ്ലേറ്റ് ഫിലിംസ് ഉണ്ട്, അവരാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കേസും കൂട്ടൊക്കെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ അനുഷ്കയ്ക്കെതിരെയും സെപ്പറേറ്റ് ആയിട്ടൊരു പ്രതിഷേധം തന്നെ നടക്കുന്നുണ്ട്. അവർക്കെതിരെ കുറേ കേസുകളും വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി ക്രിയേറ്റേഴ്സ്, എഴുത്ത്, മ്യൂസിക്കിലും ക്യാമറയിലും ഒക്കെ വർക്ക് ചെയ്ത ആൾക്കാർ, ഇവരെ കുറിച്ചിട്ട് നമുക്ക് വഴിയേ പറയാം. അപ്പോൾ പാതാളോക് എന്ന് പറഞ്ഞാൽ പേര് കേട്ടാലെന്ന് അറിയാം, പാതാളാണ്. അപ്പം ഹിന്ദിയിൽ പാതാളോക് നമ്മൾ പാതാളെന്നൊക്കെ പറയുന്നത് നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. അതായത് ഒരുപാട് പല പല ലോകങ്ങളുണ്ട്, സ്വർഗ്ഗലോകമുണ്ട്, അത് ദേവന്മാർ അസുരന്മാർക്ക് വേറെ ലോകം, ഭൂമി മനുഷ്യന്മാർക്ക്, അതിനും താഴെയുള്ളവർക്ക് വേണ്ടി പാതാളം, അങ്ങനെയൊക്കെ. അപ്പം പാതാളോക് ശരിക്കും നമ്മുടെ സമൂഹത്തിലെ വിവിധ തട്ടുകൾ. അപ്പം ഇതിൽ പ്രധാന കഥാപാത്രം ഉണ്ട്, അത് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഹാത്രാം ചൗധരി, ആളാണ് ലീഡ്. അപ്പം ഈ പോലീസുകാരങ്ങനെ പറയുന്നുണ്ട് റൂക്കി ആയിട്ടുള്ള കൂടെയുള്ള ഒരാളോട്, സ്വർഗ്ഗലോകമുണ്ട്, ധർത്തി, ധർത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ ഭൂമിയുണ്ട്. അപ്പോൾ സ്വർഗ്ഗലോകത്തിൽ ദേവന്മാർ, ഭൂമിയിൽ മനുഷ്യന്മാർ, പിന്നെ പാതാളം, അങ്ങനെയാണെന്ന്. അപ്പം ഇതിന് നമ്മൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു സൂപ്പർ ഹൈ ക്ലാസ് ഉണ്ട് ഇന്ത്യയിൽ, ഒരു മിഡിൽ ക്ലാസ് ഉണ്ട്, പിന്നെ ലോവർ അല്ലെങ്കിൽ ലോവസ്റ്റ് ക്ലാസ് ഉണ്ട്. അപ്പം ഈ സീരീസ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക ഇതൊന്നും ഭയങ്കര വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആയിട്ടല്ല നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. എല്ലാവരും തമ്മിൽ ഭയങ്കര പരസ്പരം കണക്റ്റഡ് ആണ്. പക്ഷേ എന്ത് സംഭവം നടന്നാലും ആരാണ് ഏത് ക്ലാസ്സിൽ പെട്ടവരാണ് ഇതിൻ്റെ ഫുൾ ദുരിതം അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് ഈ സീരീസ് കൃത്യമായിട്ട് പറഞ്ഞുതരും. പിന്നെ ഈ സീരീസ് കണ്ടവർക്കൊക്കെ മനസ്സിലുണ്ടാവുന്ന ഒരു റീതിങ്കിങ്ങിന് പ്രേരിപ്പിക്കും നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. അത് നമ്മൾ കേൾക്കുന്ന ടെററിസ്റ്റ് അറ്റാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ എന്ത് സംഭവത്തെക്കുറിച്ചും, അത് ഇലക്ഷൻ ആയിരിക്കാം, അതിനെ സംബന്ധിച്ച് നടക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കാം, ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ മാധ്യമങ്ങളിലോ പോലീസിലോ ഒക്കെ വരുന്ന വേർഷൻസ്, അത് എത്രമാത്രം സത്യമാണ്, ശരിക്കും ഇതൊക്കെയാണോ നടന്നത്, അങ്ങനെയൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എന്തായാലും പാതാളോക് കണ്ടു കഴിഞ്ഞുണ്ടാവും. പാതാളോക് വരുന്ന ഒരു ക്രൈം ത്രില്ലർ ഓണറിലാണ്. അപ്പം പക്ഷെ ഒരു ക്രൈം ത്രില്ലറായിട്ട് ഒരു ഒറ്റ ക്രൈമിനെ മാത്രം വെച്ചിട്ടല്ല പാതാളോക് പോകുന്നത്. ഇത് ആക്ച്വലി ഇറ്റ് ഗോസ് ഡീപ്പ്. ആക്ച്വലി എന്താണ് ആ ക്രൈം നടന്നത്, എന്തുകൊണ്ട് നടന്നു, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ, അതിൻ്റെ ഒരു മൊത്തം പശ്ചാത്തലം പറഞ്ഞിട്ടാണ് ഈ ഒരു സീരീസ് പോകുന്നത്. ഒരു ക്രൈമിലേക്ക് എത്തുമ്പം അതിന് ഒരുപാട് നെക്സസ് ഉണ്ടായിരിക്കും, അത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടല്ല ഒരു ക്രൈമും നടക്കുക, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയും ഒരു ത്രില്ലറിൻ്റെ നല്ല സെൻസിലെടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ എന്താണ് നടക്കുന്നതെന്ന് നന്നായിട്ട് കാണാൻ തോന്നും. പിന്നെ പാതാളോക് വളരെ ക്രിസ്പായിട്ട് എടുത്തിട്ടുള്ള ഒരു സീരീസാണ്, കാരണം ആകെ 9 എപ്പിസോഡേ ഉള്ളൂ. അത് മാത്രമല്ല ഒരു എപ്പിസോഡ് 45 തൊട്ട് ഒരു 50-53 മിനിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം നല്ല സെറ്റായിട്ടിരുന്നിട്ട് നമുക്ക് കാണാനും പറ്റും. പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു സീരീസൊക്കെ ഇറങ്ങിയിട്ട് ഇത്രയ്ക്കധികം അപ്രീസിയേഷൻ, അത് ബോളിവുഡിൽ തന്നെ നല്ല ബഡാ ടീമിൻ്റെ അടുത്തുനിന്നും പൊതുവേയും വന്നിട്ടുള്ളത് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അങ്ങനെ ഒരു സീരീസ് ഇറങ്ങിയിട്ട് അധികം കണ്ടിട്ടില്ല. അപ്പം ഈ പാതാളോക് ഇറങ്ങിയ സമയത്ത് തന്നെ അനുരാഗ് കശ്യപ്, ആലിയ ഭട്ട്, അങ്ങനെ ഒരുപാട് പേര് സീരീസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഏറ്റവും രസമായതും ഏറ്റവും കൂടുതൽ ഫേമസ് ആയതും അനുരാഗ് കശ്യപ് പറഞ്ഞ വാക്കുകൾ. അപ്പൊ അനുരാഗ് കശ്യപ് ഇങ്ങനെ സീരീസിന്റെ ഇട്ടിട്ട് ട്വീറ്റ് ചെയ്തിട്ട് പറഞ്ഞത്, മൈ ഫിലിം മേക്കേഴ്സ് ഹാർട്ട് ഇസ് ഫുൾ ഓഫ് ജോയ്, ഐ ജസ്റ്റ് സോ പാതാളോക് ദ ബെസ്റ്റ് ക്രൈം ത്രില്ലർ ഐ ഹാവ് സീൻ ടു കം ഔട്ട് ഓഫ് ദിസ് കൺട്രി ഇൻ ദ ലോങ്സ്റ്റ് ടൈം മേ ബി ഫോർ എവർ. അതായത് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ക്രൈം ത്രില്ലറാണ് പാതാളോക് എന്നാണ് പറഞ്ഞത്.
അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് ക്രൈമിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് കൈകാര്യം ചെയ്യല് മാത്രമല്ല, ക്രൈമിൻ്റെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നു. അതേസമയം തന്നെ ഇന്ത്യയിൽ ഇപ്പം നടക്കുന്ന ഒരു എൻറ്റയർ ഇന്ത്യൻ സെനാരിയോനെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ പാതാളലോക് നമ്മൾ എടുക്കുകയാണെങ്കിൽ പാതാളലോകിൽ പൊളിറ്റിക്സ് ഉണ്ട്, പാർട്ടി പൊളിറ്റിക്സ് ഉണ്ട്, ദളിത് പൊളിറ്റിക്സ് ഉണ്ട്, കാസ്റ്റ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഡിഫറെൻ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, മീഡിയ ഉണ്ട്, കറപ്ഷൻ ഉണ്ട്, എലക്ഷൻ ഉണ്ട്, സ്ത്രീകളുണ്ട്, മാധ്യമപ്രവർത്തനത്തിൻ്റെ തന്നെ രണ്ട് മോശം വശവും നല്ല വശവും ഒക്കെ ഉണ്ട്. പിന്നെ ഈ എതിരഭിപ്രായം ഉള്ളവരെ മുഴുവൻ കൊന്നൊടുക്കുന്ന, നമ്മളിപ്പോൾ സ്ഥിരമായി കാണുന്ന അത്രയും ആ വിഷയങ്ങളുണ്ട്. അങ്ങനെ ഇപ്പം സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുവിധം നല്ല കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കഥേൻ്റെ ഏറ്റവും നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയും സൊസൈറ്റിയിൽ നടക്കുന്നത്, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത് ആക്ച്വലി നടക്കുന്ന കാര്യങ്ങൾ, അത് ഇതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കിതൊരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടല്ല ഫീൽ ചെയ്യുക, ഇതെല്ലാം കൂടെ ഒരു ഹോളായിട്ടാണ് നമ്മുടെ സൊസൈറ്റി. നമുക്ക് ഒട്ടും ഏലിയൻ ആയിരിക്കില്ല ഈ കാണുന്ന കാര്യങ്ങൾ. അപ്പം പാതാളലോകിൽ എങ്ങനെയാണെങ്കിൽ അതേ രീതിയിൽ നമുക്ക് ഒട്ടും ഏലിയൻ ആയിട്ട് ഫീൽ ചെയ്യാത്ത, എന്നാൽ അതേ സമയത്ത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കുറേ സത്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു സീരീസ്, അങ്ങനെ രണ്ടിൻ്റെയും ബ്ലെൻഡാണ്. നമുക്കറിയാത്ത അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നൊക്കെ നടിക്കുന്ന കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്യും, അതേസമയം നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും. അങ്ങനെ നമ്മളുടെ ഒരു സൊസൈറ്റി തന്നെയാണ് പാതാളലോകിൽ ഉള്ളത്. ഇത്രയും വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വിഷയം എന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന മുസ്ലിം ബിരുദതയാണ്. ഇപ്പം ആ ഒരു കമ്മ്യൂണിറ്റിയോട് ബ്യൂറോക്രസിയുടെ ഏറ്റവും ടോപ്പിലുള്ളവരായാലും സമൂഹത്തിൻ്റെ വിവിധ തട്ടിലുള്ളവരായാലും നിരന്തരമായിട്ട് പുലർത്തുന്ന ഒരു വിവേചനം, അത് ഇതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം രൂപത്തിലെത്തുന്ന ഇപ്പം ബീഫിനെ പറ്റിയിട്ടോ മറ്റെന്തിനെയും പറ്റിയിട്ടോ ഒക്കെ നടക്കുന്ന മോബ് ലിഞ്ചിങ്സ് ഇതൊക്കെ ഇതിലും പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒരു എക്സ്ട്രീം രൂപമാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് മേ ബി നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മേ ബി സങ്കടപ്പെടുത്തുക ഈ നിരന്തരമായിട്ട് ഇവർക്ക് കേൾക്കേണ്ടി വരുന്ന കുത്തുവാക്കുകൾ. അപ്പം ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു റിലീജിയനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഫുൾ ടൈം നമ്മൾ രാജ്യസ്നേഹിയാണ്, നമ്മളും ഇന്ത്യക്കാരനാണെന്ന് ഇതിൽ ഓരോ മുസ്ലിം ക്യാരക്ടറിനും എപ്പോഴും പ്രൂവ് ചെയ്യേണ്ടി വരുന്നൊരു അത് ഇന്ത്യയിലൊരു മുസ്ലിമിൻ്റെ അവസ്ഥയാണ്. അതൊക്കെയും വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് അത് ആക്ച്വലി സൊസൈറ്റിയിൽ അത് വർക്ക്ഔട്ട് ചെയ്യണമെന്നാണ് ഈ സീരീസിൽ കാണിക്കുന്നത്. ഇതിലെ ഒരുപാട് നല്ല പെർഫോമൻസ് ഉണ്ട്. പക്ഷേ രണ്ട് ക്യാരക്ടേഴ്സ് അവരുടെ പെർഫോമൻസും നല്ലതാണ്, പക്ഷേ ആ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തുകൊണ്ട് മനസ്സിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്നത് ഒരു രണ്ട് പേരുണ്ട്. ഇവർ രണ്ടുപേരും മുസ്ലിം പേരുള്ളവരാണ്, അതാണ് ഇവർ തമ്മിലുള്ള ഏക സാമ്യം. പക്ഷേ അതിൽ ഒരാൾ പ്രതിയാണ്, കേസിൽ പിടിക്കുന്ന ഒരാളാണെങ്കിൽ മറ്റാൾ പോലീസാണ്. പക്ഷേ ഈ സീരീസ് കാണുന്ന സമയം മുഴുവൻ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ മേ ബി ഇത് കാണുന്ന കുറേ പേരുടെ മനസ്സിലും ഉണ്ടായിരുന്ന ഒരു ഫിയർ എന്ന് പറയുന്നത് ഇതിപ്പോൾ നടക്കുന്നത് ഇന്ത്യയിലാണ്, ഇപ്പോഴത്തെ ഇന്ത്യയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് ഈ സീരീസിൽ എന്തൊക്കെ ചെയ്ത് ഏത് ക്യാരക്ടേഴ്സ് രക്ഷപ്പെട്ടാലും ഈ രണ്ട് പേരെങ്ങനെയെങ്കിലുമൊക്കെ ട്രാപ്ഡ് ആവും, അവർക്ക് എന്തെങ്കിലും ഒരു ഡേഞ്ചർ വരും. അതിപ്പോൾ അവരെന്തെങ്കിലും ചെയ്താലും കൊള്ളാം, ചെയ്തില്ലെങ്കിലും കൊള്ളാം. അപ്പം അങ്ങനെയാണോ കഥ കാണിക്കുന്നത് ഇല്ലേന്നൊക്കെ സീരീസ് കണ്ടാലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ആക്ച്വലി പാതാളലോകിൽ ആരും അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നിർത്താൻ പറ്റില്ല, ഇതാണ് ശരി ഇതാണ് തെറ്റെന്ന് ഒന്നും കാണിക്കാൻ പറ്റില്ല. ആക്ച്വലി സീരീസ് കാണിക്കുന്നത് ഒരു പ്ലോട്ടാണ്, കുറേ ഇവൻറ്റുകളും അതിലേക്ക് നടക്കുന്ന കുറേ പ്രോസസ്സുമാണ്. അപ്പം ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയങ്ങളിലൊക്കെ സീരീസ് വരുമ്പം എന്താണ്ടാവുന്ന വെച്ചാൽ ഈ കഥാപാത്രങ്ങൾക്ക് അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ ഒരു പേഴ്സണൽ ഒരു ക്യാരക്ടർ ഡെപ്ത് ആയിട്ട് പോകുന്നതും ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ചിലപ്പോൾ കുറയാറുണ്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യം ചിലപ്പോൾ മറന്നുപോലെ ചിലപ്പം ശ്രദ്ധിക്കാതെ വിടാറുണ്ട്. പക്ഷെ പാതാളലോകിൽ അങ്ങനെയല്ല. അതായത് ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും അവരുണ്ടായിരുന്ന സോഷ്യൽ സിറ്റുവേഷൻസിൻ്റെ ഇരകളാണ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിനോട് എങ്ങനെയെങ്കിലും എതിർത്തോ ഫൈറ്റ് ചെയ്തോ ഒക്കെ വന്നവരാണ്. അവർക്ക് അതിൽ സൊസൈറ്റി ഉണ്ട്, വീടുണ്ട്, സ്കൂളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ ചേർന്നുണ്ടാക്കുന്ന ഒരാളുടെ പേഴ്സണൽ ട്രേറ്റ്സും ഒക്കെ ഇതിൽ കാണാം. അതേസമയം തന്നെ ഇയാൾക്ക് ഓരോ ക്യാരക്ടറിനും കൃത്യമായിട്ടുള്ള അയാളുടെ ഒരു പേഴ്സണാലിറ്റിയും ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. പിന്നെ പാതാളലോകിൽ കുറച്ച് വയലൻസ് ഉണ്ട്, പക്ഷേ എന്ന് പറഞ്ഞാൽ അങ്ങനെ വയലൻസിന് വേണ്ടി പിടിച്ചിട്ടുള്ള വയലൻസ് പോലെ നമുക്ക് തോന്നില്ല. സ്റ്റോറിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇപ്പം ഇത് ചെയ്യുന്ന കഥാപാത്രം അത് ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ആ കഥാപാത്രം അവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, അവരുടെ ഒരു കറക്റ്റ് ക്യാരക്ടർ സ്കെച്ച് മനസ്സിലാക്കി തരാൻ പറ്റുന്ന അത്രയ്ക്കുള്ളൊരു വയലൻസ് ആണുള്ളത്. പിന്നെ പാതാളലോകിൻ്റെ ലീഡ് റോള് ചെയ്തിരിക്കുന്ന, അതായത് ലീഡ് റോള് ഹാത്തിറാം ചൗധരി എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ്. മൂപ്പർ അവതരിപ്പിച്ചിരിക്കുന്നത് ജയ്ദീപ് അഹ്ലവാട്ട് എന്ന് പറയുന്ന ആളാണ്. ശരിക്കും ഒരു നല്ല പെർഫോമൻസാണ് എല്ലാവരുടെയും, പക്ഷേ ഇയാളാണ് ശരിക്കും ലൈക്ക് ഹീസ് സ്റ്റീലിംഗ് ദ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല പെർഫോമൻസ് ആണ് ഇയാളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. കുറേ ശ്രമിച്ചിട്ടും എവിടെ എത്തിച്ചേരാൻ പോ എവിടെ ഒരു ടോപ്പ് നിലയിൽ എത്താൻ പറ്റിയിട്ടില്ല, ഒരിക്കൽ പോലും ജീവിതത്തിൽ ജയിച്ചിട്ടില്ല.
ഫാമിലിയിലും ഇഷ്യൂസ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ. അപ്പം മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ്. അപ്പം ഇയാൾക്ക് സങ്കടമുണ്ട്, നിരാശയുണ്ട്, എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അയാളുടെ കുറേ ഇഷ്ടങ്ങളുണ്ട്, അയാൾക്ക് ഇതുവരെ ജീവിച്ചത് വെച്ച് അയാൾക്ക് ഉണ്ടാക്കിയെടുത്ത കുറേ കാഴ്ചപ്പാടുകളുണ്ട്. അതേസമയം ഇയാൾക്ക് ഇയാളുടേതായിട്ടുള്ള കുറേ തിയറികളുണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചിട്ട്. അങ്ങനെ ഒരുപാട് ഇമോഷണൽ വേരിയേഷൻസും ഒക്കെ വരുന്ന ഒരു കഥാപാത്രമാണ് ഈ ഹാത്രാം ചൗധരിയുടെ. അപ്പം ഈ എല്ലാ ഇമോഷണൽ വേരിയേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ഇയാളുടെ ഒരു ബേസിക് ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, അതിൽ നിന്ന് മാറാതെയാണ് ഭയങ്കര ഭംഗിയായിട്ട് നല്ല അമേസിംഗ് ആയിട്ട് ഇയാൾ ചെയ്തിട്ടുള്ളത്. നല്ലൊരു തന്മയത്വം, ലൈക്ക് അത് ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും ഇയാളെ കാണുമ്പോൾ. ആക്ച്വലി ഈ ജയദീപ് എന്ന് പറയുന്ന നടനെ മേ ബി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുക, ഗാങ്സ് ഓഫ് അസേപൂരിലുണ്ട്, റാസിയിലുണ്ട്, റാസിയിൽ ഫുൾ ടൈം ഉള്ള ഒരു സഹനടനായിട്ടുണ്ട്. അപ്പം ആളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. ഇപ്പം ഇതിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള സുദീപ് ശർമ്മ മൂപ്പര് പറഞ്ഞത് ശരിക്കും ഈ ജയദീപ് എന്ന് പറയുന്ന നടനെ കൃത്യമായിട്ട് ബോളിവുഡോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ലോകം കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, മൂപ്പർക്ക് ഇനിയും നല്ല നല്ല അവസരങ്ങൾ വരേണ്ടതുണ്ട് എന്നാണ്. പിന്നെ ഈ ഹാത്രാം ചൗധരി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ ഇമ്രാൻ അൻസാരി എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, അതൊരു പുതുതായിട്ട് പോലീസിലെത്തിയ സിവിൽ സർവീസ് ആസ്പിറന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മൂപ്പര് ഭയങ്കര നിഷ്കളങ്കനാണെന്ന് അതേസമയം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ അഭിഷേക് ബാനർജി ചെയ്തിട്ടുള്ള വിശാൽ ത്യാഗി എന്നുള്ള ക്യാരക്ടർ, അഭിഷേക് ബാനർജിനെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് മിർസാപൂരിലുള്ള ഒരു ക്യാരക്ടറും പിന്നെ സ്ത്രീയിൽ ഭയങ്കര കോമഡി ആയിട്ടുള്ള മൂപ്പര് ചെയ്തിട്ടുള്ള ആളുടെ ക്യാരക്ടറൊക്കെയാണ്. പക്ഷെ ഇതിൽ അഭിഷേക് ബാനർജീൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, പ്രത്യേകിച്ച് ഒരു ഡയലോഗും ഇല്ല, ഒരു പേര് പറച്ചിലും എപ്പോഴോ എന്തോ സംസാരിക്കുന്നതല്ലാതെ മൂപ്പർക്ക് ഒരു ഡയലോഗും ഇല്ല. പക്ഷെ മൂപ്പരുടെ ഒരു നോട്ടത്തമ്മയാണ് ഫുള്ള് ആളുടെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുക. പിന്നെ അതുകൂടാതെ ഡോളി, സാറ, ഈ മാധ്യമപ്രവർത്തകനായിട്ടുള്ള സഞ്ജീവ്, പിന്നെ കബീർ, ചീനി, ടോപ് സിംഗ്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഭയങ്കര കുറച്ച് സമയത്തേക്കാണെങ്കിലും ഇതിലെ പല ക്യാരക്ടേഴ്സിനെയും കുടുംബാംഗങ്ങളെയും അവരുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കും. ഈ വരുന്നവർക്ക് പോലും കൃത്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. അവർക്കൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കാവുന്ന ഒരു 5 മിനിറ്റ് വരുന്ന കബീറിൻ്റെ ഒക്കെ ഒരു അച്ഛൻ്റെ സീനുണ്ട്, അയാളോടൊക്കെ പെർഫോമൻസ് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കും. അങ്ങനെ നല്ല ഐ മീൻ ക്യാരക്ടറും പെർഫോമൻസും അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത്രയും ഗംഭീരനായിട്ടൊരു സീരീസ് ഇറക്കണമെങ്കിൽ അത്രയും നല്ലൊരു ടീം തന്നെ പാതാളോഗിന് പിന്നിൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അനുഷ്ക ശർമ്മയുടെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള ക്ലീൻ സ്ലേറ്റ് ഫിലിംസ് ആണ്. അപ്പം ഇവർ മുൻപ് ചെയ്ത സിനിമകളൊക്കെ, അതായത് NH10 ആയാലും ഫിലൗരി ആയാലും ഈവൻ പരി ആയാലും ഒക്കെ ഭയങ്കര അഭിപ്രായം കിട്ടിയ കുറച്ചൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ കൊണ്ടുവന്ന പടങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പാതാളോഗ് വരുന്ന സമയത്ത് ഈ ഒരു ടീം ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ പിന്നെ പാതാളോഗിൻ്റെ മെയിൻ ക്രിയേറ്റർ ആയിട്ടുള്ള സുദീപ് ശർമ്മ, മൂപ്പര് NH10, ഉഡ്ത പഞ്ചാബ്, പിന്നെ നല്ല ക്രിട്ടിക്കൽ നല്ല അപ്രിസിയേഷൻ കിട്ടിയ സോൻചിരിയ, ഇതിൻ്റെ ഒക്കെ ഒരു കോർ റൈറ്റർ ഒക്കെ ആയിരുന്നു. പിന്നെ സുദീപ് ശർമ്മ മാത്രമല്ല കഥയിലുള്ളത്, സാഗർ ഹവേലി, ഹാർദിക് മെഹ്ത, ഗുഞ്ജിത് ചോപ്ര, ഇവരൊക്കെയും ഇങ്ങനെ 4 പേര് കൂടിയിട്ടാണ് ഇതിൻ്റെ എഴുത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ അവിനാശ് അരുണും പ്രൊസിത് റോയും കൂടിയിട്ടാണ്. ഈ ടീം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ എല്ലാവരുടെയും ഒരു ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവർ ഈ അടുത്ത കാലത്ത് ബോളിവുഡിൽ ഇറങ്ങിയിട്ടുള്ള ഇപ്പം നേരത്തെ പറഞ്ഞ സിനിമകളിലൊക്കെയും കുറേ ചിത്രങ്ങളിൽ എഴുത്തുകാരായിട്ടോ സംവിധായകരായിട്ടോ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു അണിയറയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. അപ്പം ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ടീമിൻ്റെയും ഇനിയും നല്ല വർക്ക് തരുന്നതിനുള്ളൊരു ഉറപ്പ് ഇവർ തരുന്നുണ്ട്. ആക്ച്വലി പാതാളോഗിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്കിനെ പറ്റിയിട്ട് ഇങ്ങനെ വായിക്കുകയായിരുന്നു. അപ്പം ശരിക്കും പാതാളോഗിൻ്റെ എഴുത്തും റിസർച്ചൊക്കെ തുടങ്ങുന്നത് 2017. അപ്പം ഈ സീരീസിൽ പറയുന്ന ഉത്തർപ്രദേശിലെയും ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഈ എഴുത്തുകാർ പോയിട്ട് ഒരുപാട് നാളവിടെ നിന്ന് ഇതിൻ്റെ 4 എഴുത്തുകാരും ഇതിലൊക്കെ പറയുന്ന പല ക്യാരക്ടേഴ്സിൻ്റെയും റിയൽ ലൈഫ് ഇവരുടെ കൗണ്ടർ പാർട്ടിനെ പോയി കണ്ട് അവരോട് സംസാരിച്ച് അങ്ങനെയൊക്കെ വെൽ സ്റ്റഡീഡ് ആയിട്ട് വന്നൊരു വർക്കാണ് പാതാളോഗ്. പിന്നെ ഇത്രയും സമയമെടുത്ത് ഈ കഥ എഴുതി കഴിഞ്ഞ ശേഷമാണ് ഈ 2 സംവിധായകരെ ഇതിലേക്ക് വിളിക്കുന്നത്, അവിനാഷിനെയും പ്രൊസിത്തിനെയും. അപ്പം ഈ സുദീപ് ശർമ്മ പറഞ്ഞത് ഇവരെ 2 പേരെയും വിളിച്ചിട്ട് എല്ലാ മുഴുവൻ സ്ക്രിപ്റ്റായി, അതിനുശേഷം ഇവരെ ഫ്ലാറ്റിലേക്ക് വിളിച്ച് രാവിലെ മുതൽ രാത്രി വരെ ഇവർ 3 പേരും കൂടിയിരുന്നിട്ട് അല്ലെങ്കിൽ എഴുത്തുകാരും കൂടിയിരുന്നിട്ട് ഫുൾ ടൈം ഈ സ്ക്രിപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്ത് അങ്ങനെ പെർഫെക്റ്റ് ചെയ്തെടുത്ത ഒരു സീരീസാണെന്ന് പറയാം. ഇങ്ങനെ വന്നിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ ഗുണം ഈ സീരീസ് എന്തായാലും കാണിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത് ഇത്രയും ഗ്രിപ്പിംഗ് ആയിട്ട് നമുക്ക് കണ്ട് ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ പാതാളോഗിൻ്റെ ക്യാമറയും മ്യൂസിക്കും, അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ബ്ലെൻഡിങ് ആയിട്ടാണ് വരുന്നത്, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പം പാതാളോഗിന് വേണ്ടി ക്യാമറ ചെയ്തിരിക്കുന്നത് അവിനാശ് അരുണും സൗരഭ് ഗോസ്വാമിയാണ്. സൗരഭ് ഗോസ്വാമി ബോളിവുഡിൽ തന്നെ ഉള്ള ആളാണ്. അവിനാശ് അരുണ് ഡയറക്ടർ കൂടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്. കില്ല എന്ന് പറഞ്ഞിട്ടൊരു നല്ല മറാത്തി മൂവി ഉണ്ട്, കുട്ടികളുടെ ഒരു കടലും കോട്ടയും ഒക്കെ വരുന്നൊരു മൂവി. അപ്പം ആ മൂവിൻ്റെ ഡയറക്ടർ കൂടിയാണ് അവിനാശ്.
എൻ്റെ ക്യാമറയും ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ക്യാമറയാണ് അതിൻ്റെ, അതും ചെയ്തിരിക്കുന്നത് അവിനാശ് തന്നെയാണ്. അപ്പം ദൃശ്യം, ഹിന്ദിയിലെ ദൃശ്യവും മദാരിയും ഇതിൻ്റെയൊക്കെ ക്യാമറ അവിനാശ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ടീമാണ് ഇതിന് വേണ്ടിയിട്ട് ക്യാമറ ചെയ്തിട്ടുള്ളത്. പിന്നെ മ്യൂസിക് നരേൻ ചന്ദൻ വർക്കറും ബെനഡിക്ട് ടെയ്ലർ എന്ന് പറയുന്ന ആളാണ്. അപ്പം സീരീസ് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാമറ പോലെ തന്നെ മ്യൂസിക്കും ഭയങ്കര സെപ്പറേറ്റ് ആയിട്ടല്ല, അതിൻ്റെ കൂടെ ഇമോഷൻസിന് ചേർന്ന പോലെ ഫീൽ ചെയ്യുക. ഇതിനകത്തുള്ള ബെനഡിക്ട് ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള വയലിനിസ്റ്റ് ആണ്. ഈ നരേൻ ബെനഡിക്ട് ടീമിന് ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് നമ്മുടെ ഒരു സർക്കിളിൽ മേ ബി അത്ര പരിചയം ഉണ്ടാവില്ല, പക്ഷെ മ്യൂസിക് ഒക്കെ ശ്രദ്ധിക്കുന്നവർക്ക് അറിയുണ്ടാവും. പക്ഷെ ഇവർ ചെയ്ത പടങ്ങൾ മുഴുവൻ നമുക്കറിയുണ്ടാവും. ഇപ്പം രാധികാപ്തേൻ്റെ ഗൗള്, പിന്നെ നീൽബട്ടേ സനാട്ട, നമ്മുടെ ഉദാഹരണം സുജാതേൻ്റെ ഒക്കെ ഹിന്ദിയിൽ വന്നത്, പിന്നെ ന്യൂട്ടൺ, ഈ നേരത്തെ പറഞ്ഞ സോഞ്ചിരിയ, കില്ല, ഗരീബ് ഗരീബ് സിംഗിളെ, ഷിപ്പ് ഓഫ് തീസിസ്, ദാറ്റ് ഗേൾ ഇൻ യെല്ലോ ബൂട്ട്സ്, ഉഡ്ത പഞ്ചാബ്, ഇതിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ ചെറിയ മ്യൂസിക് പാർട്സ് ഒക്കെ ചെയ്തിട്ടുള്ള ടീമാണ് ഇവർ. അങ്ങനെ ഒരു നല്ല മ്യൂസിക്കിലും നല്ല സെറ്റ് ടീമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര ഇന്നോവേറ്റീവ് തോട്ട്സ് കൊണ്ടുവന്ന, അങ്ങനെ ബോളിവുഡിനെ കൊണ്ടൊക്കെ ചിന്തിപ്പിച്ച കഥകളിൽ മേക്കിങ്ങിലൊക്കെ പുതുമ കൊണ്ടുവന്ന അങ്ങനത്തെ ഒരു ടീമിൻ്റെ ഒരു വർക്കായിട്ടാണ് പാതാളോഗ് വരുന്നത്. മാത്രമല്ല കുറേ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ ഒന്നിച്ചെടുത്തൊരു സീരീസാണ് പാതാളോഗ് എന്ന് സുദീപ് ശർമ്മ എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പാതാളോഗിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനിയും ശരിക്കും നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇനിയും കുറേ പറയും. ഇപ്പോൾ പാതാളോഗിനെ പറ്റിയിട്ട് ഒരുപാട് എഴുത്തുകൾ വരുന്നുണ്ട്, അത് വലിയ ചർച്ചകൾക്ക് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വഴിവെച്ചിട്ടുണ്ട്. അത് വായിക്കാൻ തന്നെ നമ്മൾ വായിച്ചാൽ തന്നെ നമുക്ക് ഇന്ത്യയുടെ ഒരു കറക്റ്റ് എന്താണ് സംഭവം നടക്കുന്നതെന്നൊക്കെ മനസ്സിലാവും. അപ്പം എല്ലാവരും പാതാളോഗ് കാണുക, അതിനെ പറ്റിയിട്ട് എന്താ ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡീൽ ചെയ്ത അവർ വിഷയങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്, അതൊക്കെ പറയുക. ഇനി അടുത്ത തവണ വരുമ്പോഴെങ്കിലും ഒരു നല്ല ഫീൽ ഗുഡ് സീരീസ് ആയിട്ട് വരാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഷാരൂഖിൻ്റെ സോമ്പി സീരീസ് വരുന്നുണ്ട്, അത് കാണണം കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്ത് വില കൊടുത്തും ഞാൻ തടയും. അപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും അടുത്ത തവണ ഒരു നല്ല ഫീൽ ഗുഡ് സീരീസ് ആയിട്ട് വരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇൻ്റെ ബിഞ്ചിനുള്ള അഭിപ്രായങ്ങൾ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സീരീസ് ഉണ്ടെങ്കിൽ പറയാം. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺ ഫോർ ഇൻ്റെ ബിഞ്ച്.